போடா, இங்க நிற்காதே, காட்டில் கேறிப்போ. நவம்பர் 29 கொச்சி தனுஷ்கோடி தேசிய பாதையில் ஆனைரங்கலின் சமீபம் റോഡിൽ ഇറങ്ങിയ മുറിവാലൻ കൊമ്പൻ എന്ന ഒറ്റയാനെ ശകാരിച്ച് കാട്ടിലേക്ക് കയറ്റി വിടുന്ന വനം വകുപ്പ് വാച്ചറുടെ വീഡിയോ വൈറലായിരുന്നു. ശക്തിവേൽ എന്ന വാച്ചർ ശക്തിമാനാണ്. കാടിളക്കി മറിച്ച് നാടിറങ്ങുന്ന ഏത് കൊലകൊമ്പനെയും ശകാരിച്ചും ഒച്ചവെച്ചും തിരികെ കാട് കയറ്റും. കയ്യിലുള്ള ആയുധം ഒരു മുളവടി മാത്രം. കഴിഞ്ഞ ദിവസം കാട്ടാന കൂട്ടത്തിന്റെ ചവിട്ടേറ്റ് മരിച്ചത് ശക്തിവേലായിരുന്നു. ഏറെ വേദനയോടെയാണ് ശാന്തൻപാറക്കാർ ഈ വാർത്ത കേട്ടത്. അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ദേവികുളം റേഞ്ചിന് കീഴിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ജനങ്ങൾ ഭയന്ന് വിറച്ചാണ് പുറത്തേക്കിറങ്ങുന്നത്. സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഏതാനും മാസം മുൻപ് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന K രാജു വന്യജീവി ആക്രമണം തടയാൻ നടപ്പാക്കുമെന്ന് 2016 ജൂലൈ 15 നിയമസഭയിൽ പ്രഖ്യാപിച്ച നടപടികളിൽ ഒന്നുപോലും യാഥാർത്ഥ്യമായില്ല. പ്രശ്നക്കാരായ വന്യജീവികളിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകും. വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കും. എന്നിവയൊക്കെ 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പ്രഖ്യാപിച്ച നടപടികളാണ്. എന്നാൽ ഇവയിൽ ഒന്നുപോലും ഇതുവരെ നടപ്പായിട്ടില്ല. ശാന്തൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം ഖേദകരമാണ്. സർക്കാർ അടിയന്തരമായി ഇടുക്കി ജില്ലയിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കണം. ബജറ്റിൽ പണം വകയിരുത്തണം. വർഷങ്ങളായി ആളുകൾ കൊല്ലപ്പെട്ടിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. 20 വർഷത്തിനിടെ ദേവികുളം റേഞ്ചിന് കീഴിൽ 44 പേരെയാണ് കാട്ടാനകൾ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ വിശദാംശങ്ങൾ നോക്കാം. 2021 ജൂലൈ കോരമ്പാറ സ്വദേശിനി വിമലയെ തലക്കുളത്തെ കൃഷിയിടത്തിൽ കാട്ടാന കുത്തിക്കൊന്നു. 2021 സെപ്റ്റംബർ ചട്ടമൂന്നാർ സ്വദേശിനി വിജിയെ ഭർത്താവിനൊപ്പം ബൈക്കിൽ വരുമ്പോൾ ഒറ്റയാൻ ആക്രമിച്ച് കൊലപ്പെടുത്തി. 2022 മാർച്ച് 29 സിങ്കുകണ്ഠം തിരുവള്ളൂർ കോളനി കൃപാഭവനിൽ ബാബുവിനെ വീടിന് സമീപം ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ ചവിട്ടി കൊലപ്പെടുത്തി. 2022 നവംബർ 21 തലക്കുളം സ്വദേശിയായ സ്വാമിവേലിനെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ കാട്ടാന കുത്തിക്കൊന്നു. 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ കൊല്ലപ്പെട്ടത് 70 പേരാണ്. 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ പരിക്കേറ്റത് 540 പേർക്ക്. 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിലെ കൃഷിനാശം 5 കോടി രൂപയുടേതാണ്. കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് ഒട്ടേറെ പേരെ രക്ഷിച്ച വനം വകുപ്പ് താൽക്കാലിക വാച്ചറയാണ് കാട്ടാനക്കൂട്ടം കൊലപ്പെടുത്തിയത്. ശക്തിവേലുണ്ടായിരുന്നത് പ്രദേശവാസികൾക്കൊരു ധൈര്യമായിരുന്നു. 6 പിടിയാനകളും 2 കുട്ടിയാനകളും കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്നിയാർ എസ്റ്റേറ്റിന് സമീപമെത്തിയിരുന്നു. ഇവയുടെ നീക്കം നിരീക്ഷിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും വിവരമറിയിക്കാനാണ് ശക്തിവേൽ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. കനത്ത മൂടൽമഞ്ഞിൽ കാട്ടാനക്കൂട്ടം തൊട്ടു മുന്നിലെത്തിയത് ശക്തിവേലിനെ കാണാൻ കഴിഞ്ഞില്ല. ഫോൺ വിളിച്ച് ശക്തിവേൽ എടുക്കാതെ വന്നതോടെ തിരച്ചിലിനിറങ്ങിയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.